ഏഴാമത് കേസരി നായനാർ പുരസ്കാരം ടി പത്മനാഭന് സമർപ്പിച്ചു. മാതമംഗലത്ത് നടന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പുരസ്കാരം സമ്മാനിച്ചു. കഥയിൽ ടി പത്മനാഭൻ ഇപ്പോഴും യുവാവാണെന്ന് പി രാജീവ് പറഞ്ഞു. മലയാളത്തിലെ ആദ്യ ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനുമായ കേസരി നായനാരുടെ സ്മരണയ്ക്കായി ഫെയ്സ് മാതമംഗലം ഏർപ്പെടുത്തിയ കേസരി നായനാർ പുരസ്കാരം കഥാകൃത്ത് ടി പത്മനാഭന് മന്ത്രി പി രാജീവ് സമ്മാനിച്ചു. മലയാള ഭാഷയെ ജൈവമായി നിലനിർത്തുന്നതിൽ ടി പത്മനാഭന്റെ കഥകൾ ചരിത്രപരമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ടി പത്മനാഭൻ എന്ന വ്യക്തി എത്ര വയസ്സായി, എന്ന് ജനിച്ചു, എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നോക്കുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ ഭാവം, അദ്ദേഹം ശുണ്ടി പിടിക്കുന്നുണ്ടോ, നമ്മളെ ശുണ്ടി പിടിപ്പിക്കുന്നുണ്ടോ, അതൊന്നും മലയാള ഭാഷയ്ക്കൊരു പ്രശ്നമേയല്ല. കാരണം മലയാള ഭാഷ ജൈവമായി നിൽക്കുന്നതിൽ ഈ മനുഷ്യന്റെ കഥകൾ ചരിത്രപരമായ സംഭാവന നൽകിയിട്ടുള്ള കഥകളാണ്. അതാണ് അതിൻ്റെ പ്രസക്തി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും അങ്ങനെയാണ്, പ്രകാശം പരത്തുന്ന കഥകളാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ കഥയുടെ പേരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും പ്രകാശം പരത്തുന്ന കഥകളാണ്. ചിലപ്പോൾ അതിലൊരു ചെറിയ ചിമിഴി ഒതുക്കപ്പെട്ട ഭാഷയിൽ എഴുതുന്ന ചിരാതിൻ്റെ വെളിച്ചമായിരിക്കാം, ചിലപ്പോൾ അതൊരു നക്ഷത്രത്തിന്റെ ശോഭയായിരിക്കാം, ചിലപ്പോൾ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി വരുന്ന നിലാവ് പ്രദാനം ചെയ്യുന്ന ചന്ദ്രൻ നൽകുന്ന ആ പ്രകാശമായിരിക്കാം. പ്രകാശം പരത്തുന്ന കഥകളാണ് അദ്ദേഹത്തിൻ്റെത്. കാലത്തോട് കലഹിക്കുന്നതും കാലത്തെ അതിജീവിക്കുന്നതുമായ കഥകളാണ് ടി പത്മനാഭൻ്റെതെന്നും മന്ത്രി പറഞ്ഞു. മാതമംഗലത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി. നാരായണൻ കാവുംബായി പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ, കെ വി ഗോവിന്ദൻ, എം പി ദാമോദരൻ, ജിനേഷ് കുമാർ എരമം, ജയദേവൻ കരിവള്ളൂർ, സി സത്യപാലൻ, പി ദാമോദരൻ, വേങ്ങയിൽ ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. ടി പത്മനാഭൻ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.